നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ബറോഗ് എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷൻ ആണ്. അതായത് നമ്മുടെ ഷിംല കാൽക്ക റൂട്ടിലെ ബറോഗ് എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇനി കാൽക്കയിലേക്ക് ഇനി അടുത്തൊരു സ്റ്റേഷൻ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കാൽക്ക പക്ഷപ്പെടുന്ന കാൽക്കയിലേക്ക് ഏകദേശം ഒരു 35 കിലോമീറ്റർ ഉണ്ട്. അതെ, സമയം ഏകദേശം 1:40 ആയി. അതെ, നമ്മള് നമ്മുടെ ഷിംല ടു ചണ്ഡിഗഡ് യാത്രയുടെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ. നിങ്ങൾ ഈ ഫ്രണ്ട് കാണുന്ന ടണൽ ഇല്ലേ, അതാണ് ഈ റൂട്ടിലത്തെ ഏറ്റവും ലോങ്സ്റ്റ് ടണൽ. 1.2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ബറോഗ് ടണൽ എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. യെസ്, 1:30 ആയതേ ഉള്ളൂ. 4:10 ആവാതെ കാൽക്ക എത്തൂല. അതെ, കാൽക്ക എത്തൂല. ഈ ഒരു വീഡിയോയില് കാൽക്ക എത്തുന്നവരെയുള്ള കാഴ്ചകൾ മാത്രമല്ല, കാൽക്കയിൽ നമ്മൾ ചണ്ഡിഗഡിലേക്ക് എങ്ങനെ പോകുന്നത് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കൂടിയുണ്ട്. അതുകൂടാതെ ചണ്ഡിഗഡ് നൈറ്റ് വ്യൂ കാണുന്ന ഈ വീഡിയോയിൽ തന്നെ, അതെ, ഒരുപാട് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഇതിന്റെ പാർട്ട് 1 കാണാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സ്റ്റേഷന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. ഇത് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ. ഈ മേളിൽ കാണുന്ന ഈ ബറോഗ് റെയിൽവേ സ്റ്റേഷനിലത്തെ ഗസ്റ്റ് ഹൗസ് ആണ്. ഈ റൂട്ടിലത്തെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷൻ ആണ് ബറോഗ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലത്തെ ലോങ്സ്റ്റ് ടണലാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മളെ പിന്നെ ടോയ് ട്രെയിൻ ഇതാ, ഇതിന്റെ ലോക്കോയാണ് കേട്ടോ ഇത്. ഡീസൽ ഹൈഡ്രോളിക് ലോക്കോയാണ് ഇതിന് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഈ റൂട്ടിന്റെ പ്രത്യേകതകൾ പറയുവാണെങ്കിലോ, ഇത് 2008 യുനെസ്കോന്റെ പൈതൃക പട്ടികയില് ഇടം നേടിയ ഒരു വണ്ടിയും ഈ റൂട്ടും കൂടിയാണ് കേട്ടോ ഇത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ മേട്ടുപാളയം വണ്ടി, അതുപോലെ തന്നെ നമ്മുടെ ഛത്രപതി ശിവാജി, അതുകൂടാതെ തന്നെ ഇതും കൂടി ഉണ്ട് കേട്ടോ. കാൽക്ക ഷിംല റൂട്ടും കൂടെ നമ്മുടെ യുനെസ്കോന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു ഇതും കൂടിയാണ് കേട്ടോ. ഇവിടുത്തെ വ്യൂ ഉണ്ടോ, നല്ല താഴ്വരയാണ് ഇവിടെ കാണാനൊക്കെ ഉള്ളത്. ഈ വണ്ടിയിൽ ശബ്ദം പെട്ടെന്ന് വരുമ്പോൾ പേടിച്ചു പോകുന്നു കേട്ടോ. ഏത് സമയം ഈ വണ്ടി ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്യൂടാ. അതെ അതെ അതെ, നമ്മുടെ ലോങ്സ്റ്റ് ടണലിലേക്ക് പ്രവേശിച്ചു കേട്ടോ. ഒരുപാടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ നമ്മളൊരു റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇതിന്റെ പേരെന്തരാ, ആ അവിടെ എഴുതിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ വണ്ടി സ്റ്റോപ്പിങ്ങിന് വേണ്ടി നിർത്തിയതാണെന്ന് തോന്നുന്നു. ഇവിടെ സ്റ്റോപ്പ് ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു മറ്റേ വണ്ടി ക്രോസിങ്ങിന് വേണ്ടിയിട്ടാണെന്ന്, അപ്പൊ അതിന് വേണ്ടിയിട്ടല്ല വീണ്ടും നിന്ന്. ഞാൻ വിചാരിച്ചു ക്രോസിങ്ങിന് മറ്റൊരു വണ്ടി വരാനുണ്ട്, കൽക്കയിന്ന് ഷിംലയിലോട്ട് പോകുന്നൊരു വണ്ടിയുണ്ട്, അത് വരാനുണ്ട്. ഞാൻ വിചാരിച്ചു അതിനു വേണ്ടി നിർത്തിയതാണെന്ന്, അതിനു വേണ്ടിയിട്ടല്ല, അത് ആദ്യം നിർത്തിയല്ലോ. ആ വണ്ടി മിക്കവാറും വരാൻ തന്നെ ആയിരിക്കും, അതിപ്പോൾ ഇവിടെ എത്തേണ്ട സമയമായി. അതെ, ഈ വണ്ടി വരാൻ വേണ്ടിയിട്ട് ഇവിടെ 20 മിനിറ്റിന് മേലെ ഇപ്പം പിടിച്ചിരുന്നത്. ഇതാ കൽക്കയിന്ന് നമ്മുടെ എവിടത്തേക്ക് പോകുന്ന വണ്ടി, ഷിംലയിലോട്ട് പോകുന്ന പാസഞ്ചർ ഉണ്ട്. ഇതാ പാസഞ്ചറല്ല എക്സ്പ്രസ് കേട്ടോ, ഞാൻ പറഞ്ഞത് മാറിപ്പോയേ. ഈ വണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര നേരം. നമ്മള് കൽക്കയിൽ നിന്ന് ഷിംലയിലേക്ക് വന്നത് ഇതേ വണ്ടിക്കാണ് കേട്ടോ. ഈ വണ്ടിയല്ല, ഇതേ ടൈമിൽ ഇതേ വണ്ടിക്കാണ്. ഇതിനി വൈകുന്നേരം 5:10 എവിടെ എത്തുള്ളൂ, ഷിംലയിലെത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി പോകും. ഇപ്പൊ ഈ വണ്ടി പോയോടെ നമ്മുടെ വണ്ടി പോകും. ഇതേ അത് പോയി. ഈ വണ്ടിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ക്രോസിങ് ഇട്ടത്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി പോകും കേട്ടോ. ഈ വേഗം കയറാം, അല്ലെങ്കിൽ ശരിയാവില്ല. നമ്മുടെ വണ്ടി ഇനിയിപ്പോൾ പോവാം. പോവാം വണ്ടി, ഇനി ഏത് സമയം പോവിടാ. 20 മിനിറ്റ് ഇവിടെ ഇട്ടില്ലേ അല്ലേ, ആ വണ്ടി പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയിലോട്ട് കയറാം. നമ്മളിപ്പോൾ ധരംപൂർ ഹിമാചൽ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലെത്തി കേട്ടോ. ധരംപൂർ ഹിമാചൽ വണ്ടിയിൽ വളഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അടുത്തയാണല്ലേ നവി, നമ്മുടെ അവസാനത്തെ സ്റ്റേഷൻ. ഒരു 3 സ്റ്റേഷൻ വരുന്നുണ്ട്, പക്ഷെ അവിടെ ഈ വണ്ടി നിർത്തുന്നില്ല. 33 കിലോമീറ്റർ അല്ലേ അവിടുത്തെ. 33 കിലോമീറ്റർ 2 മണിക്കൂർ. 31 കിലോമീറ്റർ. 31 കിലോമീറ്റർ എത്താൻ ഒരു മണിക്കൂർ. ഇപ്പൊ സമയത്രേ, ഇപ്പൊ സമയം 2:40 ആയി. 4:10 എത്തുള്ളൂ. 4:20 നമ്മുടെ കാണിക്കുന്നത്. ധരംപൂർ ഹിമാചൽ, നല്ല പ്യുവർ ക്ലൈമറ്റ് ആണല്ലേ നവി അല്ലേ. മഴയൊന്നുമില്ല, മഴയൊന്നുമില്ല. ജനുവരി മാസം ഒക്കെ ആവണം കേട്ടോ. അതെ, ഇനി നമുക്ക് വരാലോ അല്ലേ.
ഞങ്ങളങ്ങനെ കൽക്കി എത്തിയിട്ടാ, കൽക്ക ഡീസൽ ഷെഡാണ് ഇത്. കൽക്കി എത്തിയിട്ടോ, കൽക്ക കൽക്കേൻ്റെ ലോക്കോ ഷെഡാണ് ഇത് കേട്ടോ. അതാ സമയം ഇപ്പം 4:10 ഓൺ ടൈമിന് തന്നെ ഇവിടെ എത്തി, കൽക്കയിലെത്തിയിട്ടോ. കൽക്ക റെയിൽവേ സ്റ്റേഷൻ. ഇനി മെല്ലെ സ്റ്റേഷനിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് കയറിക്കൊള്ളു കേട്ടോ. ഈ സ്റ്റേഷനിലെത്തിയിട്ടോ. ഇതാ കൽക്ക റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങള് കാൽക്ക റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിട്ടോ. കാൽക്ക റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുമ്പോ അതെ ഇപ്പോഴത്തേതാ പോകേണ്ടത്, ചണ്ഡിഗഡിലേക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് ചണ്ഡിഗഡില് അതെ 20 കിലോമീറ്റർ അതെ 20 കിലോമീറ്റർ ഉണ്ടോ. ഇത് അപ്പോഴത്തേക്ക് ഇത് ഇവിടെ കിടക്കുന്നു, കൽക്ക ന്യൂഡൽഹി ശതാബ്ദി. ഇതും ചണ്ഡിഗഡ് വഴി തന്നെയാണ് പോകുന്നത്, പക്ഷെ നമുക്ക് ഇതിന് പോകാൻ പറ്റൂല അല്ലടാ. മിനിമം ചാർജ് വരുന്നത് 250 രൂപയാണ്, 500 രൂപയാവും. ഇതിന് വെറുതെ അത്രയും പൈസ കൊടുത്തിട്ട് യാത്ര ചെയ്യുന്നല്ലേ. 25 കിലോമീറ്ററിന് നമുക്ക് നൈ ദില്ലി കൽക്ക, കൽക്ക ശതാബ്ദി എക്സ്പ്രസ്. പക്ഷെ എനിക്ക് ഇതിന് കേറണം, നമ്മളൊരു സീന് കേറുമല്ലടാ. അതെ, അതിന് മിനിമം ചാർജ് 500 രൂപ, 2000 കൂടി 500 രൂപ. നമുക്ക് 40 രൂപ കൊടുത്താൽ നമുക്ക് ഇവിടെ വെച്ച് ചന്തിയോട് എത്താൻ പറ്റും അല്ലേ. ബസ് ഉണ്ടെങ്കിൽ നോക്കാം നമുക്ക്. അതെ അതെ, സ്റ്റേഷൻ ഇതാണ് കൽക്ക. ഇവിടുന്ന് ഇവിടം വരെയാണ് നമ്മുടെ ഈ ടോയ് ട്രെയിൻ്റെ ഇത് ഇവിടം വരെയാണ് കേട്ടോ. ഇവിടെ മുതൽ നമ്മുടെ സാധാരണ ട്രെയിനിൻ്റെ സർവീസ് കൽക്ക ഉണ്ട്. വാബ് 7 ഒരു ലോക്കോ ഇതാണ് ഇവിടെ കിടക്കുന്നതാണ്. ഞങ്ങൾ വന്ന സമയത്തും ഈ ലോക്കോ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഇതാ ഇവിടെ തന്നെ കൽക്ക റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ബബായ് ടോയ് ട്രെയിൻ. ഇനി ഇവിടുന്ന് ഒരു നമ്മൾ സാധാരണ റെയിൽവേയിലൊക്കെ നമുക്കിനി സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. അവിടുന്ന് ബസ് കയറി പോവാം കേട്ടോ. കൽക്ക റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി കേട്ടോ. കൽക്ക റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങുമ്പോൾ സ്ട്രെയിറ്റ് ഒരു റോഡ് കാണും, ആ റോഡ് വഴിയല്ല, ഈ റോഡ് വഴി നേരെ പോയാൽ നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവാം കേട്ടോ. ഇവിടുന്ന് 1.4 കിലോമീറ്റർ ആയിരിക്കും. ചിലപ്പം വേഗം എത്തും, ചിലപ്പോൾ ഇതിലെ കൂടെ വേറൊരു വഴി ഉണ്ട് എന്നല്ലേ. അതെ, നമുക്ക് പോയി തന്നെ നോക്കാം കേട്ടോ. ഞങ്ങള് ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നടന്നു കേട്ടോ. ആ നടന്നു, നമ്മൾ ഈ വഴിയാണ് പോകുന്നത് കേട്ടോ ബസ് സ്റ്റാൻഡിലേക്ക്. പിന്നെ അവിടുന്ന് ഈ സമയത്ത് ബസ് ഉണ്ടാവോന്ന് അറിയില്ല അല്ലേ, പോയി നോക്കണം, പോയി നോക്കിയാലേ അറിയുള്ളൂ. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് നടന്നു തന്നെ ചണ്ഡിഗഡ് ട്രാൻസ്പോർട്ട് വണ്ടി കിട്ടിയല്ലേ. അതെ, സിറ്റി അല്ലേ, 43 പോകുന്ന വണ്ടിയാണ്. നമുക്ക് അവിടെ ഇറങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ബസ് കിട്ടി. ഇനി ഇപ്പം നമുക്ക് ബസ്സിൽ ഒരു 20 കിലോമീറ്റർ ബസ്സിൽ, ഈ ബസ്സിൽ എവിടെ കയറിയിരുന്നുണ്ട്. നമുക്ക് ബസ്സിൽ ഇനി ചന്തിയോട്ട് പോകട്ടോ. നമ്മൾ ബസ് ഇറങ്ങിയിട്ടാ, ബസ് ഇറങ്ങിയതാ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ വേറൊരു ഇൻഫർമേഷൻ, കാൽക്കയിൽ നിന്ന് ചണ്ഡിഗഡ് ഭാഗത്തേക്ക് വരുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ഇറങ്ങേണ്ടത് ഹൗസിംഗ് ബോർഡ് ചൌക്ക് എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റോപ്പിൽ. അവിടുന്ന് 2 കിലോമീറ്റർ ആണ് നമ്മുടെ ചണ്ഡിഗഡ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക്. ചണ്ഡിഗഡ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര് ദാരിയാണ്. അപ്പൊ നിങ്ങൾ ഇറങ്ങേണ്ട സ്ഥലം ഹൗസിംഗ് ബോർഡ് ചൌക്ക്. നമുക്ക് അവിടുന്ന് കാൽക്കയിൽ നിന്ന് ചണ്ഡിഗഡ് 43 പോകുന്ന ബസ്സാണ് നമ്മൾ കയറിയത്. 49 രൂപ ഒരാൾക്ക്. അപ്പൊ രണ്ടുപേർക്ക് അത്രയായി 98 രൂപ രണ്ടാക്കുവായി കേട്ടോ. അപ്പൊ അത്രയും രൂപയായി. പിന്നെ നമുക്ക് അതെ 99 98 രൂപ രണ്ടാം കൂടെ ശതാബ്ദിയിൽ വരുന്നതിനെക്കാട്ടി എത്രയോ ലാഭം അല്ലേ. പിന്നെ എടാ നിക്ക്, പിന്നെ ഇവിടുന്ന് ഈ ഓട്ടോ ടാക്സികളൊക്കെ കിട്ടൂലേ. ഇവിടുന്ന് 2 കിലോമീറ്റർ വേണമെങ്കിൽ ഓട്ടോക്ക് പോവാ, അല്ലെങ്കിൽ മറ്റേ സൈക്കിൾ ഷോപ്പ് മറ്റേ വണ്ടിയില്ലേ. അതെ, പിന്നിതേ നമ്മൾ ഈ വഴിയാ വന്നത് കേട്ടോ. സെക്ടർ ആണല്ലേ, ചണ്ഡിഗഡിനെ കുറിച്ച് പറഞ്ഞാൽ ആവശ്യമില്ലല്ലോ. അതെ അതെ, പ്ലാൻ എടുത്തിട്ടാണല്ലോ. അതെ അതെ അതെ, ഇപ്പൊ മാപ്പ് വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഞങ്ങൾക്കുണ്ടല്ലോ, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യയില് ഒരു പ്രധാനപ്പെട്ട നഗരമാണ് ഇത് പറയുന്നത്. ഇഷ്ടപ്പെട്ട ഒരുപാട് നഗരങ്ങളുണ്ട്, അതിലൊന്നാണ് ചണ്ഡിഗഡ് കേട്ടോ. ചണ്ഡിഗഡിൽ നമ്മൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട് കേട്ടോ. സൈക്കിളൊക്കെ പോകുന്ന ഒരു പ്രത്യേക, ഇത് സൈക്കിളിലെല്ലാം പോകേണ്ട വഴിയാണ് കേട്ടോ.
ഇതുപോലെ നമ്മളെ മുമ്പിൽ കാണുന്ന രീതിയിലുള്ള ആ വണ്ടികളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ നടക്കാനാണ്, നമുക്ക് നടക്കാനാണ് ഇഷ്ടം കേട്ടോ. അത് മാത്രമല്ല, അല്ല നമ്മൾ വേറെ കാര്യമുണ്ട്, പൈസ കൊടുത്തിട്ട് പോകാൻ അറിയാത്തതുകൊണ്ടല്ല, കാരണം നമ്മൾ വേണ്ട വിചാരിച്ചു, കുറച്ച് നടക്കാൻ തന്നെ വിചാരിച്ചു, അതുകൊണ്ടാണ് ഇപ്പൊ നടന്നിട്ട് പോകുന്നത് കേട്ടോ. റോഡും നല്ല റോഡാണ്, ഇതാ ഈ ടൈപ്പ് റോഡാണ്, നടന്നിട്ട് പോവാലോ. റോഡും രണ്ട് അപ്പുറത്തും നടക്കാൻ വേണ്ടി, അതെ ഫുട്പാത്തുകളും ഉണ്ട്. പിന്നെന്താ നടന്നിട്ട് പോകുന്നതിന്? നമ്മൾ ചണ്ഡീഗഡ് ജംഗ്ഷനിലേക്ക് നടന്നു പോകുന്ന റോഡാണ്. ഒരു കുഞ്ഞില്ല അല്ലേ ഇടാ. സത്യം പറയട്ടെ, ചണ്ഡീഗഡ് എന്ന് പറഞ്ഞ ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ വെൽ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു സിറ്റിയാണ്. പക്ഷെ റെയിൽവേ സ്റ്റേഷൻ കുറച്ച്, നമ്മൾ ചണ്ഡീഗഡിൽ ഒരുപാട് നമ്മൾ വന്നതാണല്ലോ, നമ്മൾ വണ്ടിക്ക് എടുത്തിട്ട് വന്നതാണ്, നമുക്ക് ഒരു റോഡും എല്ലാം ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളതുണ്ടല്ലോ, ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ്. അതെ അതെ, അത് പറയുമ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗം കാണുമ്പോൾ നമുക്ക് വലിയ വൃത്തിയൊന്നും തോന്നില്ല. അതെ അതെ, ഞാൻ നേരത്തെ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലെ സ്ഥലത്ത് ട്രെയിനിന്റെ ഒറ്റ വെക്കുന്നുണ്ട്. അതെ, അപ്പൊ റെയിൽവേ സ്റ്റേഷനിലെ സ്ഥലത്തിന്റെ പേര് ദാരിയ എന്നാണ്. പ്ലാറ്റ്ഫോം മാറി കയറി ഒന്നിലേക്ക് പോകണം കേട്ടോ, ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്ക് പോകണം. നമുക്ക് അവിടെയാണ് കൂടുതൽ പരിചയം, അവിടെയാണ് നമുക്ക് സൗകര്യമൊക്കെ ഉള്ളത്. ഞങ്ങളങ്ങനെ നടന്ന് ഞങ്ങൾ റൂം ബുക്ക് ചെയ്ത സ്ഥലത്ത് എത്തിയിട്ട്, നമ്മൾ നേരത്തെ 6:30 സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലെത്തി, ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലെത്തി. നമ്മൾ പ്ലാറ്റ്ഫോമിന് അകത്തോട്ട് കയറിയില്ല, കാരണം നമ്മളതിൽ ടിക്കറ്റ് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യേണ്ട സ്ഥലമുണ്ട്. അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറയാം, ഇപ്പോൾ സമയം 8:00. ഞങ്ങളിവിടെ, നമ്മളിപ്പം അടുത്തടുത്ത് കാലത്തായി നമ്മൾ റിട്ടയറിംഗ് റൂമുകളാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളുണ്ടല്ലോ ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷനകത്ത് റിട്ടയറിംഗ് റൂമാണ് നമ്മൾ എടുത്തത്. ഞങ്ങൾക്ക് ഇവിടെ 8:00 ചെക്ക് ഇൻ ചെയ്യാനുള്ളത്. പിറ്റേ ദിവസം നാളെ രാവിലെ 8:00 വരെയാണ്, അതായത് 12:00 നമ്മൾ റൂം ബുക്ക് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് 8:00 മാത്രമേ കയറാൻ പറ്റും, അതുകൊണ്ടാണ് നമ്മൾ അത്ര നേരം അവിടെ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷനിലത്തെ റിട്ടയറിംഗ് റൂം കേട്ടോ. ഡബിൾ ബെഡാണ്, നമുക്ക് ഈ സാധനം ഇല്ലെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാലത്ത് ഈ ഒരു സമയത്ത് നോർത്ത് ഇന്ത്യയിൽ കിടക്കാൻ പറ്റില്ല. അതെ, അടിപൊളി ബെഡാണ്, നല്ല ഇതാണ്, ഇന്ത്യയിലൊക്കെയാണ്. പിന്നെ ഇവിടെ എ സി ഉണ്ട്, അത് ഓണാക്കാനും പറ്റും. പക്ഷേ അത് ഓണാക്കിയാൽ നമ്മൾ രാവിലെ 2 ശവങ്ങളായിരിക്കും കിടക്കുന്നത്. അത്രയും ശൈത്യമാണ് കേട്ടോ. എ സി നമ്മൾ ഇടില്ല. അതെ, റൂം നമ്മൾ എത്ര പൈസ കയറി എടുത്തിട്ടുണ്ടാവും, ഗസ് ചെയ്യാൻ പറ്റുമോ? യെസ് പറയാം, ഒന്ന് പറഞ്ഞു. 170 രൂപയാണ് ഈ ഒരു എ സി റൂമിന്. നമ്മൾ റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വേറെ നോൺ എ സി ഒന്നും അല്ല, എ സി റൂം എന്ന് തന്നെ പറഞ്ഞിട്ടല്ല, ഡബിൾ ബെഡ് എ സി റൂം. 170 രൂപ എ സി റൂം തന്നെ, നമ്മൾ എ സി വിചാരിച്ചിട്ട് എടുത്തൊന്നുമല്ല ഈ സംഭവം. ഓൾറെഡി ഇതിൽ തന്നെ അവര് എ സി കൂടെ അവര് ഇതാണ് ഡോറ്. ഡോറ് ഇവിടെ കേറി വന്നവാടും, ഈ രണ്ട് ബെഡ് കാണും, അത് തുറന്ന് ഞാൻ കാണിക്കാം. 1 പ്ലാറ്റ്ഫോം ഇവിടെ കേറി വന്നവാട്, ഇങ്ങനെ ജസ്റ്റ് ഒരു സോഫയുണ്ട്, പിന്നെ ഇങ്ങോട്ടൊരു റൂമുണ്ട്, ഇവിടെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ഷെൽഫ് പോലെയുണ്ട്. ഇവിടെയും ഉണ്ട്, ഇവിടെ ഒരു മിറർ ഉണ്ട്, ഇവിടെ ഒരു ജസ്റ്റ് ഒരു ടേബിൾ ഉണ്ട്. പിന്നെ എല്ലാരും നോക്കുന്നത് ടോയ്ലറ്റിന്റെ വൃത്തിയാണ് എങ്ങനെയുണ്ട് നിങ്ങ തന്നെ പറ. ഇവിടെ മറ്റേ നമ്മുടെ ആ ഫാനും ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ടോയ്ലറ്റ് നല്ല ഫ്രഷ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഹീറ്റർ ഉണ്ട്, ഹീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് കയ്യില് വെള്ളം തൊടാനാവില്ല ഹീറ്ററിൽ, അത്രയും മരവിക്കുന്ന തരത്തിലുള്ള എന്താ പറയാ തണുപ്പാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ പ്ലാറ്റ്ഫോം നമ്പർ 1 കാണിച്ചു തരാന്ന്. അതെ, ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1 കേട്ടോ, നമ്മുടെ ചണ്ഡീഗഡ് പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെയാണ്. ഇതാ അവിടെ നെയിം സ്ഥലം ഇതൊക്കെ കാണുന്നില്ലേ, വണ്ടി നമ്പർ 120-25 തന്നെ തോന്നുന്നത്. അത് നമ്മുടെ ഇപ്പം വരും, മറ്റേ ഇത് ശതാബ്ദി, ശതാബ്ദി നമ്മുടെ ന്യൂഡൽഹിന്ന് കാൽക്കയിലേക്ക് പോകുന്ന ശതാബ്ദി. ഇനി ഇപ്പം നെക്സ്റ്റ് നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫുഡ് കഴിക്കണം, 8:00 കഴിഞ്ഞു. പുറത്തുനിന്ന് നമ്മള് നൈറ്റ് ഈ ഒരു ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷന്റെ കുറച്ച് ഭാഗങ്ങളും കാണിച്ചു തരാം. ഇപ്പൊ ഈ ശതാബ്ദി നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് കാണാം, ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് കാണാൻ പറ്റില്ല അല്ലെ. അപ്പോ ഇവിടെ ചണ്ഡീഗഡ് വരുന്നവരാണെങ്കിൽ, നിങ്ങൾ ചണ്ഡീഗഡേക്ക് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടയറിംഗ് റൂം ചൂസ് ചെയ്യാം. റിട്ടയറിംഗ് റൂം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറഞ്ഞുതരാം. റിട്ടയറിംഗ് റൂം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറുകയോ അതോ ഇറങ്ങുകയോ ചെയ്യുവാണെങ്കിൽ, നിങ്ങൾക്ക് PNR നമ്പർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ റൂം വരുന്നത്, അവിടെ തന്നെ നിങ്ങൾക്ക് കടന്നുറങ്ങാൻ പറ്റും. നിങ്ങൾക്ക് PNR നമ്പർ ഉണ്ടെങ്കിൽ IRCTC ഇന്ത്യ റിട്ടയറിംഗ് വെബ്സൈറ്റിൽ പോവുക, നിങ്ങളുടെ
പിന്നെ പി എൻ ആർ നമ്പർ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളെ ഐ ആർ സി ടി സിന്റെ യൂസർ നെയിമും പാസ്വേഡും കൂടെ അവിടെ കൊടുക്കുക. കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ദിവസമാണോ, എത്ര മണിക്കൂർ, 3 മണിക്കൂർ, 6 മണിക്കൂർ, 12 മണിക്കൂർ, 24 മണിക്കൂർ, 48 മണിക്കൂർ വരെയാണ് പൈസയും വ്യത്യാസം വരും. 12 മണിക്കൂർ നമുക്ക് വന്ന് നമുക്ക് രണ്ടാക്കം ഡബിൾ ബെഡിന് വന്നത് 375 രൂപ കേട്ടോ. ചണ്ഡീഗഡിൽ ഇപ്പൊ നമ്മള് എന്തായാലും ഇപ്പൊ മറ്റുള്ള ആപ്പ് വെച്ച് നമ്മള് പിന്നെ റൂം ബുക്ക് ചെയ്താലും നമ്മള് ഒരു നൈറ്റിന് വേണ്ടിയാണ് റൂം എടുക്കുക. 24 മണിക്കൂർ താമസിക്കണം എന്നൊന്നുമില്ല. അതെ, പക്ഷെ 500-600 രൂപ. ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് ഇവിടെ തന്നെയാണ് രാവിലെ ട്രെയിൻ കയറാനുള്ളത്. അപ്പൊ എന്തും കൊണ്ടും നമുക്ക് ഒന്നും നടക്കേ വേണ്ട, ഈ പുറത്തേക്ക് ഈ വാതിൽ തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയാൽ തന്നെ നമുക്ക് എന്താ ട്രെയിനിൽ കയറാം. അപ്പൊ അതാണ് റിട്ടയർ റൂമിലൊക്കെ നിങ്ങൾ റൂം എടുക്കാനും എന്തും നിങ്ങൾ എന്തുകൊണ്ട് സേഫ് ആണ്, ഐ ആർ സി ടി സി റെയിൽവേന്റെ ആണ് അല്ലേ. അപ്പൊ നമുക്ക് പുറത്തേക്ക് പോവാം, ഞാൻ പറഞ്ഞു പറഞ്ഞു ഒരുപാട് ആയില്ലേ അല്ലേ. അപ്പൊ നമുക്കിനി ആ ശതാബ്ദി വരുവാണെങ്കിൽ നമുക്കത് കാണണ്ടേ, അല്ലെങ്കിൽ അതെ അത് പോട്ടെ. ഒരു റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ധാബയെങ്കിൽ ശരി, അത് തപ്പി നടന്നതാണ്. നമ്മളെ ഈ നമ്മുടെ ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഒരു ഹോട്ടലുകളും ഇല്ല അലമനു. അതെ അതെ അതെ, അവിടെ ആ ഭാഗത്തൊന്നും ഉണ്ടായില്ല. നമ്മൾ അതുകൊണ്ട് നേരെ നമ്മളെ ദാരിയാന്നാന്ന് ഈ ഒരു സ്ഥലത്തിന്റെ പേര് കുറച്ച് ബാക്കോട്ടേക്ക് നടന്നിട്ടുണ്ടല്ലോ. ഇവിടെ കുറച്ച് ചെറിയൊരു ധാബയും ചെറിയ ഫാസ്റ്റ് ഫുഡല്ല നമുക്ക് ചെറിയൊരു ഏരിയ ഉണ്ട്. ബട്ടർ റൊട്ടിയും നമ്മൾ ഇവിടുത്തെ പനീർ ബട്ടർ സംഭവമില്ലേ, ആ ഒരു കറി വെജ് കറിയാണ് അതാണ് വാങ്ങിയത്. അത് ഇവിടുത്തെ നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ ഇങ്ങനത്തെ കാണുന്ന സംഭവം. അപ്പം നോർത്ത് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഫുഡാണ് ട്രൈ ചെയ്യേണ്ടത്. പിന്നെ എന്നെ കാണുന്നുണ്ടല്ലോ പുള്ളി ഇരുട്ടാ ഫ്രണ്ടിലേക്കാണ് ദാരിയ, നമ്മുടെ ചന്തിയോട് ജംഗ്ഷൻ ഫ്രണ്ടിലേക്കാണ്. അപ്പൊ ഫുഡ് കഴിച്ചു, ആ ഭാഗത്ത് ഫുഡ് കഴിച്ചു, ഇനിയിപ്പം റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് തന്നെ പോകുന്നു. നമ്മളെ ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി പോകുന്ന വഴി ഇതാണേ. നമ്മളിപ്പോ വന്നത് ആ ഭാഗത്ത് നിന്നാണ് കേട്ടോ, ആ ഭാഗത്ത് നിന്ന് വന്നു. ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതൊരു ബസ് സ്റ്റാൻഡ് ആണ്, ഇവിടത്തേക്ക് നമ്മുടെ അവിടുന്നൊക്കെ ബസ് വരും. നമ്മുടെ എന്തിനാ നമ്മുടെ ഫസ്റ്റ് ഇറങ്ങാൻ നിന്ന സ്ഥലത്തിന്റെ പേര് ആ അവിടത്തേക്കൊക്കെ ബസ് കിട്ടും കേട്ടോ ഇവിടുന്ന്. അതുപോലെ ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റാൻഡ് ഉള്ളത് പിന്നെ സെക്ടർ 43 അവിടെയാണ് ISBT, അതായത് ഡൽഹിയിലേക്കും ഷിംലയിലൊക്കെ പോകുന്ന ബസ്സൊക്കെ കിട്ടുന്നത് അവിടെ അവിടെ നിന്ന് കേട്ടോ. ഇതിപ്പോ നമ്മൾ ഏകദേശം റെയിൽവേ സ്റ്റേഷന്റെ അവിടെ തന്നെ എത്തി. ഞാൻ പറഞ്ഞ ആ ട്രെയിൻ ഇതാണ് കേട്ടോ, ഒരു ട്രെയിനിന്റെ പണ്ട് ഓടിയിരുന്ന ഒരു ട്രെയിനാണിത്. എന്താ പറയാ, ഇപ്പൊ ഇവിടെ വിശ്രമത്തിനായി നിർത്തിയിട്ടു അല്ലേ. ഇതാണ് ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷൻ. ഓട്ടോറിക്ഷന്റെ കാര്യങ്ങൾ ഇവിടെ ഒരുപാട് ഓട്ടോറിക്ഷ ഉണ്ട്, പക്ഷെ അതെല്ലാം ഇവിടെ നിർത്തിയിട്ടിട്ടാണ് ഉള്ളത് കേട്ടോ. എല്ലാം ഇവിടെ എത്രയോ ദിവസം, നമ്മൾ ഇനി 2 ദിവസം മുമ്പ് ഇവിടെ ചന്തിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അന്ന് ഇവിടെ നിർത്തിയിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ വിചാരിക്കും പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഓട്ടോറിക്ഷ ഉണ്ടാവില്ലേ എന്ന് വിചാരിക്കും, മെയിൻ സിറ്റിയിൽ. അങ്ങനെയല്ല, ഇവിടെ കൂട്ടത്തോട് ഓട്ടോറിക്ഷ, ഒരു ഓട്ടോ ഒന്നും ഇല്ലാത്ത പോലെ. അതെ അതെ അതെ, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ ഈ ട്രെയിൻ ഇതാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ട് കിടിലല്ലേ, ഇത് ഒട്ടുമിക്ക എല്ലാ സ്റ്റേഷന്റെ മുമ്പിൽ ഉണ്ടല്ലോ തോന്നല്ലേ. ഇത് ഒക്കെ ഉണ്ട്, പിന്നെ അത് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ എന്താ പറയാ കോയമ്പത്തൂര് മറ്റേ ഊട്ടി അതിന്റെ ആ ഒരു വണ്ടിന്റെ ഒരു ഇതുപോലെ തോന്നുന്നുണ്ട് അല്ലേ. അതെ അതെ, ഇനി നമുക്ക് നമ്മുടെ റിട്ടയർ റൂമിലേക്ക് പോവാം അല്ലേ. അതെ, നമുക്ക് റിട്ടയർ റൂമിലേക്ക് പോവാം കേട്ടോ. നമ്മുടെ പ്ലാറ്റ്ഫോം ഒന്ന് ഇതാണ് കേട്ടോ, പ്ലാറ്റ്ഫോം ഇതാണ്, നമ്മുടെ റൂം ഇതാണ് കേട്ടോ. റൂം നമ്പർ 29 എന്നാണ് കാണുന്നത്, റിട്ടയറിംഗ് റൂം. അതെ, നമ്മൾ റൂമിലേക്ക് കയറി അതി ലോക്ക് ഇട്ടോ, ഞാൻ ലോക്ക് ഇട്ടോ. ഓക്കെ, ലോക്കായി. അപ്പോൾ ക്യാമറ പിടിച്ചാൽ മതി, ഞാൻ മാസ്ക് വരട്ടെ അല്ലെങ്കിൽ എന്നാ ശരിയാവില്ല. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് എവിടുന്നാണ് തുടങ്ങിയതെന്നറിയോ, നമ്മളിന്ന് ശരിക്കും പറഞ്ഞാൽ വീഡിയോ തുടങ്ങിയത് ഷിംലേന്നാണ്. ഷിംലേന്ന് പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പകുതിക്ക് വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്തത്. അതിനുശേഷം രണ്ട് പാർട്ടാണ്, കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതായത് ഈ ചണ്ഡീഗഡിൽ വരുന്നവരുണ്ടെങ്കിൽ തന്നെ ട്രെയിനിലെല്ലാം യാത്ര ചെയ്തിട്ട് ഇവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ചെയ്യുന്നത്. അപ്പം പലർക്കും ചിലപ്പോ ഇത് ബോറടിച്ചു തുടങ്ങിയ കാരണം വെച്ചാല് നമ്മള് ഈ യാത്ര ചെയ്യാത്തവരായിട്ടുള്ളവര് കാണുമ്പോ ചിലപ്പോ ബോറടിക്കാറുണ്ട്. ഫേസ് മാനേജർമാർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയുള്ള കുറച്ച് കാര്യങ്ങളാണിത്. പിന്നെ രാത്രിക്ക് പിന്നെ ഇവിടെ നമ്മള് എന്താ പറയുക, ഫുഡെല്ലാം കഴിഞ്ഞ കുറച്ച് കാഴ്ചകൾ മാത്രമാണ് നമ്മള് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു സമയത്ത് ബൈ ബൈ.